കിട്ടില്ല സാധനത്തിനെ പിടിച്ചിട്ടുണ്ടോ ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളിതേ മീൻ പിടിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. ഇതേ നമ്മുടെ ഷായിച്ചേട്ടാ. ഇവിടെ ഒരു അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ പുറത്താണ് ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി വന്നത്. കാശ് കിട്ടിയ റിസോർട്ടിൽ വരും. നല്ല രസമാണ്. ഇവിടെ ഫുള്ള് കായലും പിന്നെ അതുപോലെ തന്നെ കെട്ടുവാണ് ഇഷ്ടം പോലെ. ഇവിടെ കരിമീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷായിച്ചേട്ട നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഷായിച്ചേട്ട നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. ഷാജി പാപ്പൻ ഷായിച്ചേട്ടാണ് ഇന്ന് നമ്മുടെ മീനിന്റെ സ്പോൺസർ. ഇന്ന് പിടിക്കുന്നുള്ള കൊള്ളാലും നല്ല അടിപൊളി റിസോർട്ടാണോ. നല്ല രസമുണ്ട് റിസോർട്ട് കാണാനായിട്ട്. എൻ്റെ അകത്തോട്ട് കുറേ ഉണ്ടല്ലേ. ഞങ്ങളുടെ വണ്ടി വെച്ചേക്കണതില്ല. അവിടെയാണ് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നടന്ന് ഈ ചെറിയൊരു വരമ്പ് കണ്ടോ. ദീദി കൂടി ഇങ്ങനെ നടന്ന് നടന്നത് ഫിനിഷ് വന്ന് നോക്കിയാ. ഈ റിസോർട്ടിൽ ബോട്ടിലാണ്ട് ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്നു. അവിടുന്ന് ഇപ്പൊ ഒരു ഫോറിനർ അവിടെ പുള്ളിക്കാരനായിട്ട് അവരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചായക്കുന്നുണ്ട്. മുമ്പേ നടന്നു പോകണ്ട. ഞങ്ങൾ എന്തായാലും ഇന്ന് മീൻ പിടിക്കും. ആ ഈ റിസോർട്ടിൽ വേണമെങ്കിൽ ബോട്ടിലാണോ കേട്ടോ. ഇപ്പുറത്ത് ഇവിടെ കുഞ്ഞി പാലം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ. ഇത് നോക്കിയേ ഗായ്സ് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. അടിപൊളിയല്ലേ. പിന്നെ ഷുവറായിട്ടും കൊണ്ടുവരുന്നു സുഖത്തിന്. നല്ല അടിപൊളി റിസോർട്ട്. ഇതൊക്കെ മീൻ ഉണ്ടാവൂലേ ഈ ചാലൊക്കെ. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്നവർക്ക് ഇവിടെ ഇരുന്ന് ചൂണ്ട കൊടുക്കും. ഇര കൊടുക്കും. ആ കസരയിരുന്ന് ചൂണ്ടയിടാം. ഇവിടെ ഓൾറെഡി വല ഇട്ടിട്ടുണ്ടെന്ന് ഇതിന്റെ ഇടയിൽ കൂടി ആളും ബോട്ടായിട്ട് പോയത്. അത് കുഴപ്പമില്ല. അത് അവര് മെഷീൻ പൊക്ക് വെക്കും. പിന്നെ മീൻ ഇതിലെ കൂടി ഇങ്ങോട്ട് പോയത്. അവിടുത്തെ മീനൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കണല്ലേ. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കായലാണ്. അത് നോക്കി അവിടെയൊക്കെ നിറച്ച് കരിമീൻ കൊഞ്ചുമായിരിക്കും അല്ലേ. കൊഞ്ച് കരിമീൻ പിലോപ്പി ഭൂമീൻ എല്ലാ സാധനവും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് കരിമീൻ ഉണ്ടായിരുന്നു. പിന്നെ ബിലോപ്പി ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചുമട്ടൻ കാര ഉണ്ടായിരുന്നു. കാര ഉണ്ടായപ്പോ നമ്മൾ വിളിച്ചില്ലല്ലോ നിങ്ങള്. വള്ളിപ്പൂമി കാരണ്ടായിട്ട് വിളിച്ചില്ലല്ലോ നിങ്ങള്. അന്നേരം ഞാൻ പറഞ്ഞു വാർന്നും പറഞ്ഞു വിളിച്ചത് കാരുള്ളപ്പോഴാ. അത് മറ്റു സാധനമല്ലേ കിട്ടിയത്. ഞങ്ങള് അതുപോലെ ഇന്നിപ്പോ എന്തൊക്കെ കിട്ടുമോ നോക്കട്ടെ. എന്തൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങി പോണേ. ചെറിയ വഴി കൂടിയാണ് ഞങ്ങള് പോണത്. റിസ്ക് എടുത്ത് വേണം പോകാനായിട്ട്. അയ്യോ ഇപ്പൊ താഴെ പോയാ പോയതാണ്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുടിയൊക്കെ പോയിട്ട് വേണം മീനെ പിടിക്കുന്നു. ഷാജന പോയി പോയി നല്ല പരിചയമുള്ള ഷാജന നല്ല വെച്ച് കിണ്ണിയാണ് പോണേ. ബിനീഷ പോണോ നോക്കി. ആ ഈ കറണ്ട് ഇടയിൽ കൂടിയൊക്കെ പോണോ കേട്ടോ. ഇത് നോക്കിയ പെട്ടിരിക്കുന്നു കേട്ടോ. സിതി കൂടി വേണം വരാനായിട്ട് ബിനീഷക്ക് ഫുൾ ടാസ്ക് ആണ്. മറ്റേ ടൂ കൺട്രി ഫിലിമിൽ ദിലീപ് കാണിക്കണ ൂട്ടം പണി. പക്ഷെ വെള്ളത്തിൽ പോയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവിടെ അടുത്ത് കിടന്നോളൂ. ഇത് വാങ്ങി കൈ പിടിക്കും. വടി പിടിച്ചോ. ഓ രക്ഷപ്പെട്ടു പോകുന്നില്ല. ഇനി ഇപ്പൊ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇനിയിപ്പോ അവിടെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കറിയാൻ പോലുള്ള അപ്പൊ അങ്ങനെ ഞങ്ങൾ ട്രെയിനിങ് പോയിട്ടില്ല. ഞങ്ങൾ എത്തിയിരിക്കുന്നു. ചൂടിടാൻ പോണി. ഇച്ചായി ഒരു ചൂണ്ട കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏര. എന്താണ് ഇത് സാധനം? അതെ അതെ രഹസ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതേ വെതർ ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. അതിവിടെ താഴത്തോട്ട് ഈ പിണ്ണാക്കിന്റെ മണം. ഇനി ആ കണ്ട കണ്ട ഒരു ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഒരു കൂട്ട് ഒരു മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേനാ പെടക്കണ കിടന്നിട്ട് അത് എടുക്ക് കാണിക്കണം. ഇവിടെ ഞങ്ങള് കൊറച്ചിപ്പോ നിന്നിട്ട് ഒരു മുക്കാ മണിക്കൂർ അത്ര അരമണിക്കൂറായിട്ട് നിന്ന്
അരമണിക്കൂറായി. നല്ല ശാച്ചന്റെ കൈപ്പത്തി കൈപ്പത്തിന് അത്ര ഉണ്ട് തോന്നുന്നല്ലേ. ആഹാ, അടിപൊളി സാധനം. കരിമീൻ നോക്കി ഗൈസ്, നല്ല അടിപൊളി കരിമീൻ കേട്ടോ. എന്റെ ഉണ്ടിയൊക്കെ മേടിച്ചിട്ട് പോണ്ട് ആള്, ബിനീഷ പിടിക്കാൻ വേണ്ടി പോണ്ട്. കരിമീൻ നോക്കി, നല്ല രസമുള്ള കരിമീൻ. കൊല്ലിലേക്ക് ഇട്ടോ. പിന്നെ അതുപോലെ ബിനീഷ് അടുത്ത് ചൂണ്ട, എന്തിനാണ് ചൂണ്ട പിടിച്ചത്? ആ, വെറുതെ പിടിച്ചാട്ടെ. കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ ചാകൂലല്ലേ ഈ സാധനം. അപ്പൊ നമുക്ക് ജീവനോടെ അങ്ങോട്ട് പൊള്ളിക്കും ഞങ്ങൾ. അതെ, അവിടെ ഒരെണ്ണത്തിനെയും കൂടി കിട്ടിട്ടോ കരിമീൻ. അത് കണ്ട മോനെ. അതെ, എവിടെ ഇങ്ങനെ ഉണ്ടാ വന്നോ അങ്ങോട്ട്. ആ, എന്തായാലും ആ സാധനം ഇങ്ങോട്ട് വരണ്ടേ. നീച്ചായി പിടിച്ചേ. എനിക്ക് എന്ത് പേടിയാന്നറിയോ മീനെ പിടിക്കാൻ വേണ്ടിട്ട്. ഞാനില്ലേ, മീൻ കടയിൽ നിന്നൊക്കെ ഒന്നില്ലെങ്കിൽ വെട്ടി കൊണ്ടുവരും, ഇല്ലെങ്കിൽ മീനെ തലയിലിട്ട് തല്ലി കൊന്ന. നല്ല തിളങ്ങട് കാണുന്നുണ്ടാ, പച്ച കളറൊക്കെ കണ്ടു. ഇരുന്നൂറ്റമ്പത് പോലെ അത്ര പൊള്ളിക്കാനുള്ള പരിപാടി ഉണ്ട്. ശാഹിച്ചു പിടിച്ചാൽ നമുക്ക് പൊള്ളിക്കണോ? എന്താ ചെയ്യണ്ട ചേച്ചേട്ടാ? ആ, പപ്പാസ് ആക്കി. പപ്പാസ് പൊള്ളി ഇച്ചായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ആ, വീട്ടിലെങ്ങനെയൊക്കെ അറിയാം, അങ്ങനെ തന്നെയാണ്. അതെ, ശാഹിച്ചേന ഒരു കുഞ്ഞു വാവയുണ്ട്, അതിനെ കൂടാതല്ല കേട്ടാ. വാവ എന്ന് പറയുന്നത് എത്ര കിലോ പിടിക്കണ? ഫിനിഷ് ഒരു കിട്ടില്ല സാധനത്തിനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി കാണിച്ചിട്ട് ഗൈസ്. ഇത് നോക്കിയാ ഇങ്ങനെ നീക്കി പിടിച്ചു പോയാ പോയിട്ടോ കരിമീൻ. ഇത് നോക്കിയാ പിടി, ഇത് നോക്കിയ ഫിനിഷ് പിടിച്ച കരിമീൻ നോക്കിയ. അയ്യോ, മുള്ളണ്ടെന്ന് കൈക്കിട്ട് കുത്തണം. നോക്കി ഗൈസ്, എന്ത് നല്ല ജാമണ്ട കരിമീൻ. എന്താ അടിപൊളി, ഇല്ല ഇങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റുള്ള ഗൈസ്. നല്ല വലിയ കരിമീനാണ്. പാങ്ങില്ലല്ലോ നമുക്ക് പിടിക്കാൻ അറിയാൻ പാടാ. ഇതായിരിക്കണം ഇത് നോക്കി ഗൈസ്. നല്ല വലിയ കരിമീനാണ്. ബിനീഷ പിടിച്ചേക്കണേണ് ബിനീഷിനെ കറക്റ്റ് ആയിട്ട് കൊളുത്തി. നല്ല വലിയ സാധനം. ശാഹിച്ചേട്ടാ, ശാഹിച്ചേട്ടാ അവിടെ ഇന്ന് പിടിക്കണുണ്ട് ബിനീഷ് പിടിച്ചു. അപ്പൊ ഹാപ്പി ആയി ബിനീഷ. എന്റെ പേരേ ശാഹിച്ചേട്ടന് ഒരെണ്ണത്തിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കണേ ശാഹിച്ചേട്ടത് ഇല്ലേ ഇരിക്കുന്നു. വെയിലായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇച്ചായതേ ഇവിടെ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേര് തണൽ പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരിയനാണ് ഇവിടെ നിന്നത്. വെയിലത്ത് നിന്നുണ്ട് അവര് തൊപ്പിയും പിന്നെ തണലിലൊക്കെ പിടിച്ചു നിൽക്കണേന്ന് കണ്ട. അതെ, ഒരു കുഞ്ഞി കരിമീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പിടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ അതിനടുത്ത് തണാത്തോട്ടിട്ടുള്ള ഇച്ചായ വന്നിട്ട് ചേരെ കൊണ്ടെടുത്തിട്ട് എല്ലാം കിട്ടും. ചായ് താങ്കളുടെ അഭിപ്രായം പറയും. ഏ, അടുത്തത് പിടിച്ചിട്ടേ അവിടെ അടുത്ത സ്ഥലത്ത് നിന്ന് പിടിക്കണേ. നോക്കി, നല്ല വലിയ കരിമീനാട്ടോ ഇത് നോക്കി. ഇപ്പൊ നമ്മുടെ കൊല്ലിത് ഇവിടെ കൊണ്ടു നിട്ടിട്ടുണ്ട്. എത്ര മീനുണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്, അത്യാവശ്യം ഞങ്ങൾ കൊറേ പിടിച്ചിട്ടുണ്ട്. നല്ല വലിയ കരിമീനാട്ടോ. ഈ പിന്നെ ഈ ഏരിയ നല്ല രസമുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇവിടെ മെയിൻ ആളിൽ അവിടെ ഇരിക്കണ നോക്കി. നല്ല കാറ്റുണ്ട്. ഇവിടെ നമ്മുടെ കൊല്ലിയിൽ ഇഷ്ടംപോലെ മീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പിന്നെ അവസാനം കാണിച്ചു തരാം എന്തൊക്കെ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇതേ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയട്ടാ. ബിനീഷ് ആയിരുന്നു വെച്ചാൽ ഒരുപാട് ടയേർഡാ. ഇതേ മീൻ നോക്കി, നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന്. ഇത്രയും കരിമീൻ ആട്ട കിട്ടിയിട്ടുണ്ട്. ഒമ്പതെണ്ണോ? അതിൽ ഏറ്റവും വലുത് ബിനീഷ് തന്നെ കേട്ടോ പിടിച്ചത്. ഏറ്റവും എന്നാലും ഒരു ഒന്നൊന്നര കിലോന് മേലെ ഉണ്ട് കരിമീൻ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കരിമീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയി. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കരിമീൻ പപ്പാസ്.
അതായത് ഇത്രയും നേരം നമ്മള് ഉച്ച മുതല് ഒരു 12 മുതൽ ഇപ്പൊ സമയത്ത് കഴിച്ച 5 മണിയാണ് ഇത്രയും ടൈം നമ്മളുടെ കൂടെ ഷാജി ചേട്ടൻ നിന്ന് പിടിച്ചു ഷാജി ചേട്ടൻ നമ്മള് നമുക്കത് ഇത് ഞങ്ങൾ രണ്ടൊരു ഓരോ മീനെ പിടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാം ഷാജി ചേട്ടൻ പിടിച്ച മീനാട്ടാ ഇതെല്ലാം ഷാജിച്ചിട്ട് ഒന്നും വീട്ടിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് സ്ഥിരം കിട്ടണം വേറെ പിലോപ്പി ഉണ്ട് അതുകൂടി വന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് നോക്കണം പറയാം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഷാജിച്ചേട്ടൻ അത് ഇത് കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നെ തരുകയും ചെയ്തു അപ്പൊ ഞങ്ങൾ ഒരു ഷാജിച്ചേട്ടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളു അപ്പൊ ഒരു കാര്യം ചെയ്യും ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങൾ നമ്മൾ തിന്ന തീരൂല അപ്പൊ ഷാജിച്ചേട്ടൻ ഏതാണ് ഇഷ്ടം വെച്ചപ്പോ ഷാജിച്ചേട്ടൻ പറഞ്ഞു കരിമീൻ പപ്പാസ് വെച്ചാൽ നമ്മളന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തില്ലേ അപ്പൊ ഞാൻ എന്റെ പ്ലാനിങ് അനുസരിച്ച് കുറച്ച് കരിമീൻ പപ്പാസും ഒരു 3 എണ്ണം എടുത്തിട്ട് വാഴയിൽ പൊള്ളിക്കാന്ന് വിചാരിച്ചു അത് ഫ്രഷ് പച്ച മീനല്ലേ റൈസ് രാത്രി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതിനകത്തുള്ള ഒരു 10-550 രൂപയുടെ കരിമീൻ മേലെ ഉണ്ടെ 550 രൂപ മേലെ ഉണ്ട് കരിമീൻ അപ്പൊ ഒന്ന് ഇത്രയും കരിമീൻ ഉണ്ട് നോക്കിയ 2, 4, 6, 8, 10, 12 എണ്ണം ഉണ്ട് കേട്ടോ ഇത്രയും കരിമീൻ ഞങ്ങൾക്ക് ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇത്രയും കരിമീൻ കിട്ടി വളരെ സന്തോഷമാണ് ചായച്ചോണ്ട് കൂടെ അപ്പൊ ചായച്ചോണ്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരും എനിക്കാണെങ്കിൽ അതിന്റെ ഒരു പേടിയായിട്ട് കഷ്ടപ്പെട്ട സമയം ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാ ഷാജിച്ചേട്ടൻ ഇപ്പഴാ പോയത് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ബിനീഷ് അതേ കരിമീൻ പപ്പാസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി അതുപോലെ കരിമീൻ ദേ പൊള്ളിച്ചതുണ്ടായി ഇത്രയും ഞാൻ കിള്ളിയിട്ട അപ്പൊ എന്തായാലും നമ്മുടെ കരിമീൻ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ബിനീഷ് പിടിച്ച കരിമീൻ തന്നെയാണ് ഇത്രയും വലുത് അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ നമുക്ക് ഷാജിച്ചേട്ടനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് സാഹചര്യമായിരുന്നില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് ഷാജിച്ചേട്ടൻ ഇനി വേറെ വീട്ടിലൂടെ കരിമീൻ ഷാജിച്ചേട്ടൻ പോക്ക് ഭയങ്കര സങ്കടവും ഷാജിയുടെ വീഡിയോയിൽ ഇല്ലാത്തോണ്ട് ഒരു സങ്കടവും കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ സാഹചര്യം കൊണ്ട് എടുത്തില്ല അടുത്ത പ്രാവശ്യം ഞങ്ങൾ അവരെ വിളിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കരിമീൻ പപ്പാസൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കുഞ്ഞിതാണ് എടുത്തേക്കളെ കാരണം എന്താണെന്ന് അപ്പൊ ഈ കരിമീൻ ഇതുണ്ട് രാത്രി 12 ആകുമ്പോ ചോറ് ടൈമൊക്കെ മൊത്തത്തിൽ തെറ്റിക്കിടക്കുന്നോണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങക്ക് ഒരു പേരിന് കഴിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെടും നല്ല ഭംഗിയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ സപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് വേണമെന്ന് എപ്പോഴും ഞാൻ പറയണില്ല നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ കുറെ പേർ പറയുന്നുണ്ട് എന്താണ് നോൺപായതുകൊണ്ട് ഷോർട്ട് വീഡിയോസിൽ ഓരോന്നൊക്കെ കാണുമ്പോ നോൺപായതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വൈകിയൊക്കെ എന്താ കാണുന്നതെന്നൊക്കെ പറഞ്ഞ കമന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് സാരമില്ല സമയം കിട്ടും പോലെ കണ്ടാ മതി അപ്പൊ ഇത്രയൊക്കെയുള്ളു എന്തായാലും കാണാതിരിക്കരുത് ബിനീഷ ഒരുപാട് നേരം ഇവിടെ പണിയെടുത്ത് ടയേർഡായിട്ടിരിക്കണം അവസ്ഥയിലാണ് അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവർക്കും അടുത്ത ദിവസം നല്ലൊരു വ്ളോഗായിട്ട് കാണാം ബൈ ബൈ